ഹരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ആരോപണം വിവാദമായ പശ്ചാത്തലത്തിൽ മൗനവും ഒരു പ്രതിഷേധമാണ് എന്ന് ഹരിയിൽ ഷുക്കൂറിന്റെ സഹോദരൻ ദാവൂദ്. പി ജയരാജനെ രക്ഷപ്പെടുത്താൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് അഡ്വക്കേറ്റ് ടി പി ഹരീന്ദ്രനും പറഞ്ഞു. ധാർമ്മികതയുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സത്യം പറയണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. വെളിപ്പെടുത്തലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ആരോപണം. യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് വെരി ക്ലിയർ. അല്ലെങ്കിൽ തന്നെ പറഞ്ഞത് കേട്ടതായി കേട്ടു എന്ന് പറയുന്ന ആരോപണമാണ്. അല്ല, ഞങ്ങളിന്നലെ പിന്നെ ഈ വിഷയം പാർട്ടി ചർച്ച ചെയ്തിരുന്നു. വിചിത്രമായ ഒരു വെളിപ്പെടുത്തലാണ് ഇത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്, വളരെ വിചിത്രമായതാണ്. ഓർക്കാപ്പുറത്ത് ഇത്തരത്തിലുള്ള ഒരു വെളിപാട് ഇറങ്ങിയത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഞാനതന്ന് പറഞ്ഞ അത് പറയേണ്ടി വന്നതുപോലും ഞാൻ ആദ്യം ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ മേലെയാണ്. ഞാൻ ഈ ഇവർ രണ്ട് ജയരാജന്മാരുടെ പിന്നെ അഴിമതി ആരോപണമുള്ള പരസ്പരമുള്ള അഴിമതി ആരോപണത്തിനെ കുറിച്ചിട്ട് അന്വേഷിക്കണം എന്നൊക്കെ വേറെ പലയാളും പറഞ്ഞപ്പോൾ അത് ഈ കാര്യത്തിൽ ഇനി എനിക്ക് ബാക്കിയുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഒരു ഒരു രാഷ്ട്രീയ ധാർമ്മികത കാണിക്കേണ്ടതാണ്. അതായത് എസ് പിയോട് സംസാരിച്ചു എന്ന് വേറൊരാൾ എൻ്റെ അടുക്ക പറഞ്ഞാൽ ഞാൻ എസ് പി ഞാനിപ്പോൾ എസ് പിയുടെ അടുക്ക പോയി അയാൾ എന്താ പിന്നെ കുഞ്ഞാലിക്കുട്ടിയോട് വിളിച്ച് പറയുന്നതെന്ന് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി എന്താ എസ് പിയോട് പറഞ്ഞതെന്നുള്ളത് എനിക്ക് ഡയറക്റ്റ് ഒന്ന് പറയാൻ കഴിയുമോ? ആണ് ഇനിയിപ്പോൾ അതൊന്നും വേണ്ട. അതിനേം പറഞ്ഞ ഇതിനുള്ള ന്യായീകരണം എന്ത് പറയും? എനിക്ക് കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ പറയാൻ കഴിയുമോ ഈ വകുപ്പ് എങ്ങനെയാണ് മാറിയത്? അതെന്നാരാ ഭരിക്കുന്നത്? ഫെലിക്സ് ആണ് വിവരങ്ങൾ വഹിച്ചത്. ഫെലിക്സ്, ഈ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ആരോപണം അത് വലിയ വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ മൗനവും ഒരു പ്രതിഷേധമാണ് എന്ന് അരിയിൽ ഷുക്കൂറിൻ്റെ സഹോദരൻ ദാവൂദ് കുറിക്കുന്നുമുണ്ട്. ഈ വിവാദങ്ങളിൽ അത് എത്രത്തോളം പ്രധാനമാണ്? മറ്റു വിവരങ്ങൾ കൂടി. രതീഷ്, അത് തന്നെയാണ് ഈ വിഷയത്തിൽ. അതായത് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജൻ, പ്രതിയായിരുന്ന പി ജയരാജനെ രക്ഷപ്പെടുത്താൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടു എന്നൊരു ആരോപണം വരുന്നു. ആ ആരോപണത്തിൽ ഈ അരിയിൽ ഷുക്കൂറിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഈ ഷുക്കൂറിൻ്റെ സഹോദരൻ ദാവൂദ്, മുഹമ്മദ് ദാവൂദാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്, മൗനവും ഒരു പ്രതിഷേധമാണ് എന്നതാണ്. മൗനവും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, അതുപോലെ തന്നെ മൗനവും ഒരു പ്രതിഷേധമാണ്. ഈ മുഷ്ടി ചുരുട്ടി പ്രതിഷേധിക്കുന്നത് പോലെ, റോഡ് ഉപരോധിക്കുന്നത് പോലെയൊക്കെ തന്നെ മൗനം ഒരു പ്രതിഷേധമാണ് എന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഇതിൽ പ്രത്യക്ഷമായ ഒന്നും തന്നെ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നില്ലെങ്കിൽ കൂടി അതിൽ നിന്നും വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഷുക്കൂർ വധക്കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പി ജയരാജനെ രക്ഷപ്പെടുത്താനായി ഇടപെട്ടു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പി ജയരാജനെതിരെ ഈ കൊലക്കുറ്റമോ അല്ലെങ്കിൽ ഗൂഢാലോചന കുറ്റമോ ചുമത്തണം എന്നതായിരുന്നു അന്ന് നിയമോപദേശം നൽകിയ ടി പി ഹരീന്ദ്രൻ പോലീസിന് നൽകിയ നിയമോപദേശം എന്നതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതൊഴിവാക്കിക്കൊണ്ട് ഈ കൊലപാതകം അറിയും നടക്കുമെന്നറിഞ്ഞിട്ടും പോലീസിനെ അത് പി ജയരാജനെ അറിയിച്ചില്ല, എന്ന നിസാര വകുപ്പ് മാത്രമാണ് ചുമത്തിയത് എന്ന് പറയുന്നു. അപ്പോൾ ആ വിഷയത്തിൽ അരിയിൽ ഷുക്കൂറിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ആദ്യ പ്രതികരണം എന്ന നിലയ്ക്ക് വേണം അത് ഷുക്കൂറിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ വായിച്ചെടുക്കാൻ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ താൻ ഇത്തരം ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പി സുകുമാരനും പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. മാത്രമല്ല, ഇതിൽ ഒരു ഗൂഢാലോചനയുണ്ട്, ഇത്തരം ഒരു ആരോപണം പുറത്തു വരുന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണമെന്നടക്കം കുഞ്ഞാലിക്കുട്ടി വാദിക്കുമ്പോഴാണ് ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. ആ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. അവർ പരസ്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല. പക്ഷേ അപ്പോഴും മൗനം അവരുടെ ഒരു പ്രതിഷേധമായി വേണം മനസ്സിലാക്കാൻ. അതും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് കൂട്ടി വായിക്കുകയാണെങ്കിൽ കൃത്യമായി ചില സന്ദേശം അതിൽ നിന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഈ വിഷയം, അതായത് ടി പി ഹരീന്ദ്രൻ എന്ന അന്ന് പോലീസിന് നിയമോപദേശം നൽകിയ അഭിഭാഷകൻ്റെ വെളിപ്പെടുത്തൽ, അത് ലീഗിൽ മാത്രമല്ല പിന്നീട് അത് കെ സുധാകരൻ അടക്കം ആ വിഷയത്തിൽ പ്രതികരണം നടത്തുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ അവരുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി അതിൽ നേരിട്ടുള്ളൊരു മറുപടി അല്ലെങ്കിൽ കൂടി അതിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ചില സന്ദേശങ്ങളുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഈ വിഷയം, അതായത് ഒരു വെളിപ്പെടുത്തൽ തുടങ്ങിയ വിഷയം, അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു. അത് ലീഗിനുള്ളിലും യു ഡി എഫിനുള്ളിലും ചർച്ചയായി മാറി. ഇപ്പോൾ ആ കുടുംബവും അക്കാര്യത്തിലൊരു പ്രതികരണം, ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും പി കെ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് ആ വെളിപ്പെടുത്തൽ, അതിന് പിന്നാലെ ഉണ്ടാകുന്ന ചില പ്രതികരണങ്ങളും എന്ന കാര്യത്തിൽ തർക്കമില്ല.
ശരി, ഫെലിക്സ് ആണ് കണ്ണൂരിൽ നിന്ന് ഈ ചർച്ചകളുടെ വിവരങ്ങൾ നൽകിയത്.